ഹായ് നമസ്കാരം, ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോ. അങ്ങനെ ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ്, അതിപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി ആയിക്കൊള്ളട്ടെ, പാട്ടായിക്കൊള്ളട്ടെ, ഡാൻസ് ആയിക്കൊള്ളട്ടെ, അതൊന്നും മോശമായി എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ അതിൽ വേണ്ട ഹാർഡ് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷെ നമ്മളത് അൺസക്സസ്ഫുൾ ആയിട്ട് മാറുന്നതായിരിക്കും. അതാരാ ബഹളം വെച്ചേ? ഹലോ. ഓക്കെ, നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ടെന്നതിനുള്ളൊരു വലിയൊരു ഉദാഹരണമാണ് ആദ്യത്തെ ബഹളം തന്നെ. നല്ലൊരു കുഞ്ഞൊരാള് വരുന്നേട്ടോ. എനിവേ, അപ്പോ നമ്മുടെ ഓഡിയൻസിനെ വെൽക്കം ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഷോയുടെ ഒരു ഇന്നോവേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജസ് ആണ്. സോ ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീ രമേശ് മിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. നമുക്ക് അടുത്ത് ഒരുപാട് എൻട്രീസ് ഒക്കെ വരുന്നുണ്ട്. ഹൗ ഹാപ്പി യു ഫീൽ? നമ്മുടെ രചനയോട് ചോദിക്കാം. വളരെ 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 സന്തോഷം, കാരണം ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും അറിയില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയും കഴിവുള്ള, അതെ തീർച്ചയായിട്ടും, ലേഡീസ് ഉണ്ട്, അതും കോമഡി പറയാനായിട്ട് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്, കാരണം സ്ത്രീകൾ മുന്നിലേക്ക് വരിക, കോമഡി പറയാൻ വരിക. കാരണം ഒരു ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ സിനിമകളിലാണെങ്കിലും ഒരുപാട് കോമഡി ചെയ്യുന്ന ഒരു ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ടാലൻറ്റ് കണ്ടിട്ട് ഇതുപോലെയുള്ള ടാലൻസിനെ സിനിമയിലേക്ക് എടുക്കാൻ ചാൻസസ് കൂടുതലാണ്. ശരിക്കും അങ്ങനെ കുറച്ച് വേക്കൻസീസ് ഉണ്ടല്ലേ? ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ 2-3 വർഷത്തോളം സ്റ്റാൻഡ് ഫൺസ് അപ്പോൺ എ ടൈം നടത്തിയപ്പോഴും അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിരുന്നു, പക്ഷേ അതിൻ്റെ പ്രൊപ്പോർഷൻ വളരെ കുറവായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, പലരും പറഞ്ഞു കേട്ടൊരു കാര്യം, ഈ ആൺകുട്ടികൾ തമാശ പെറുക്കി എടുത്തോണ്ട് വരുന്ന പ്രദേശത്തുനിന്നേ അല്ല പെൺകുട്ടികൾ തമാശ പെറുക്കി എടുത്തോണ്ട് വരുന്നത്, ഇത് വേറൊരു സ്ഥലത്തുനിന്നാണ് ഇവര് തമാശ എടുത്തോണ്ടിരുന്നത്. നമ്മുടെ ഇവിടെ ഉപയോഗിക്കപ്പെട്ട നമ്മുടെ നാട്ടിലെയും നാട്ടിൻപുറത്തിലെയും നഗരത്തിലെയും എല്ലാം വേറൊരു പ്രദേശങ്ങളിൽ വേറെ ഒരു ഭൂമികയിൽ നിന്നുമാണ് ആൺകുട്ടികൾ പലപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരിൽ പലരും വളരെ ഹൗസ് ഹോൾഡ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് വീട്ടിലിരിക്കുന്ന ടി വി പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളിലെ നല്ല നർമ്മങ്ങൾ പെറുക്കി എടുത്തോണ്ട് വന്ന് അവതരിപ്പിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ആൺകുട്ടികളുടെ മത്സരം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നപ്പം ഏതാണ്ടൊരു ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ വനിതകൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് കോമഡി നടത്തി തുടങ്ങിയപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തി തുടങ്ങി. പ്രേക്ഷകർ ഇടേ വരെ ഇപ്പം നീ കണ്ട പോലെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വന്നു തുടങ്ങി. അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഇവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചിരിപ്പിക്കാനാണ്, നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ രചന പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിന്നല്ല അഭിനയ രംഗത്തേക്ക്, സിനിമാ രംഗത്തേക്ക് ഒരുപാട് താരോദയങ്ങൾ കൂടി ഉണ്ടാകട്ടെ. ഞാൻ കാണുന്ന കാലം തൊട്ടേ ഏതാണ്ട് ഒരു 25 വർഷത്തിലധികമായി ഒരേ പ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഈ താത്ത എന്ന് പറയുന്നത് അല്ലേ? അടിപൊളി. എന്തൊരു കണ്ണില് കണ്ണിസുഖേടാണോ കാണിച്ചിരിക്കുന്നത്? കണ്ണിസുഖേടല്ല, പിന്നെ കാറ്ററാക്ടർ. ഇതാണ് കുഴപ്പം. പാവപ്പെട്ടവൻ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വന്ന് ഞാൻ അപ്പൊ തന്നെ ചോദിക്കും, കണ്ണീ സൂക്കേടാണ്, കണ്ണോപ്രേഷൻ ചെയ്താണ്, ഇതെല്ലാം ചോദിക്കും അല്ലേ? ഞാൻ ചോദിക്കട്ടെ അല്ലെ വിശാരടി, ഈ മമ്മൂക്ക എല്ലാ ഫംഗ്ഷനിലും ഓരോരോ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മാറി മാറി വെച്ചോണ്ട് പോകും, അപ്പൊ നീ ചോദിക്കാറില്ല കണ്ണീ സൂക്കേടാണോ? അതെങ്ങനെ ചോദിക്കും? അതെന്താ? അതൊരു എവർഗ്രീൻ ഇക്ക, ഇതൊരു എവർഗ്രീൻ താത്ത. എന്നാ പിന്നെ താത്തായും രമേശ് ഏട്ടനും രചനയും ഒരുമിച്ച് നിങ്ങളുടെ സീറ്റുകളിലേക്ക് പോയട്ടെ. മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി.
എനിക്ക് ഇത് എന്റെ സീറ്റാ. എങ്ങനെ എന്റെയാ? അവിടെ 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 കണ്ണ് കാണാത്തോണ്ട് ഇവിടെ മാറി വന്നിരുന്നാണോ? പ്ലീസ്. അങ്ങനെ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഈ പെർഫോമൻസുകൾക്കിടയിൽ വിജയികളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് ആൻഡ് പറക്കാട് നേച്ചർ റിസോർട്സ് ആണ്. ലെറ്റ്സ് വെൽക്കം ദ കണ്ടസ്റ്റന്റ്സ് ഓഫ് ദി എപ്പിസോഡ്, ലിയ അൻഷാദ് ആൻഡ് സാൻഡി. ഒരിക്കൽ കൂടി സ്വാഗതം. രണ്ടാം ടൈം ആണ് വരുന്നത്. ആൻഡ് സാൻഡി, യു ആർ കമിംഗ് ഫോർ ദി ഫസ്റ്റ് ടൈം, വെൽക്കം. ഓക്കേ, അപ്പം നേരത്തെ വന്ന ആളോട് ചോദിക്കാം അല്ലേ? അതെ അതെ. പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. ഓഫ് കോഴ്സ് നമുക്കറിയാം വൈറലാണ് വീഡിയോ, ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇതുവരെ ചെയ്തതെന്ന് നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയത്. ഈ സ്റ്റേജിന്റെ ഒരു പ്രത്യേകതയാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വന്നപ്പോ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന മറ്റൊരാളും കൂടെ ഉണ്ട്, അത് ഞാനാ. അതെല്ലാം ഫ്രീയാ. എവർഗ്രീൻ ഫ്രീ കറ്റ്. ഒരു എവർഗ്രീനും ഒരു ഫ്രീ കറ്റ്. നമ്മൾ എന്തായി നടക്ക റിട്ടൺ നാരായണൻകുട്ടി. അല്ല, ഫ്രീ കറ്റ് എന്ന് പറഞ്ഞപ്പോഴാ സാൻഡി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ലുക്ക്. ഒരു ഫ്രീക്ക് ലുക്ക്, ആക്ച്വലി ഇൻഡോ വെസ്റ്റേൺ ലുക്ക് അല്ലേ? പട്ട് സാരി മുടി അഴിച്ചിട്ട് ഫ്രണ്ടിലേക്ക്, ആൻഡ് യു ആർ വെയറിംഗ് എ ഷൂസ്. അതിന്റെ കൂട്ടത്തിൽ ഷൂസ്. ആ, അടിപൊളി. വളരെ പണ്ട് ശിൽപ ഷെട്ടി ഒരു ഹിന്ദി പരിപാടിയില് ഇതിന്റെയൊക്കെ ഒരു തുടക്കം തുടങ്ങിയത് അന്ന് വലിയ ചർച്ചയാകുകയും ചെയ്തു. ശിൽപ ഷെട്ടി ഇതുപോലെ ഒരു നല്ല പ്ലെയിൻ സാരിയുടെ കൂടെ ഒരു ലെതർ വെൽറ്റും കെട്ടിക്കൊണ്ടുവന്ന അരയിൽ ഒരുപാട് പേര് അന്ന് കുറെ ചർച്ച ചെയ്തു, എന്തിനിങ്ങനെ ചെയ്തു. ഇപ്പഴല്ലേ ഞാൻ തുടങ്ങിയ കാലമാണ് പറഞ്ഞത്. അത് ഇപ്പൊ ഭയങ്കര ഫാഷനാന്ന് പറയുന്നു. ഡയാന പറഞ്ഞ പിന്നെ അതിന് അപ്പീൽ ഇല്ല. നമുക്ക് ആകെ എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഫാഷനെ കുറിച്ച് അറിയാനും. താത്തക്ക് ഓൾറെഡി നടുവേനയുടെ ബെൽറ്റ് അകത്തുണ്ട്. സാൻഡിയോട് വിശേഷം ചോദിച്ചാലോ. സാൻഡി, എവിടുന്നാ വരണേ? ഞാൻ ആലപ്പുഴ. ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണ്. വെരി ഫസ്റ്റ് ടൈം ഡൂയിങ് എ കോമഡി തിങ്? അടിപൊളി. സാൻഡിക്ക് കോമഡി പറയാൻ പറ്റുന്ന ആരാ കണ്ടുപിടിച്ചത്? ഏത് നിമിഷത്തിലായിരുന്നു കണ്ടുപിടിച്ചത്? അത് ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാരും ഞാൻ എന്തൊക്കെയോ പറയുമ്പോ ചുമ്മാ ഇരുന്നിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന്, എനിക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വർഷം എനിക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വർഷം തുടങ്ങിയ സമയത്ത് ഓക്കെ, എന്തായാലും ഒരു എന്താ പറയാ പുതിയ വർഷമാണ്, നന്നാവണം എന്നല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് എന്താ പറയാ ടു ഡു സ്റ്റഫ് ഇട്ടു. അപ്പൊ അതിൻ്റെ അകത്തുള്ളതായിരുന്നു ഒരു പണി അറിയാത്ത ഒരു ഏതെങ്കിലും ഒരു മേഖലയില് ആ ഒരു ഏരിയയില് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. എത്ര പേര് അതിൽ അങ്ങനെ സക്സസ്ഫുൾ ആവുന്നു? ഇപ്പൊ പണി അറിഞ്ഞിട്ടാണോ ഡയാന ഈ നിലയിലെത്തി നിൽക്കുന്നത്? അതെ അതെ. ബീച്ചിലൊക്കെ പോവാറുണ്ടാ? ബീച്ചില് താത്തയുടെ കയ്യിൽ ഇതല്ല, ഇതിലും വലിയ അഡാർ ഐറ്റംസ് ഉണ്ട്. ഒരു കഥ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട്. താത്ത വായിക്കാൻ പറ്റണല്ലോ അവനെ. കണ്ണു കാണാനുള്ള അന്ന കേട്ടോ. സ്വന്തമായിട്ട് ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങണം എന്നുള്ളതായിരുന്നു നായകന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനയാൾ ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പേരിട്ടു. കമ്പനി തുടങ്ങുവാൻ അയാൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി ഇറങ്ങി നടന്നു. ISI മുദ്ര കാണിക്കണം എന്നാവശ്യപ്പെട്ട സർക്കാർ ജീവനക്കാരനെ നായകന്റെ അളിയൻ നല്ല കണക്കിന് തല്ലി. അത് നാട്ടിൽ ഭയങ്കര വിഷയമായി. ഇതോടെ തഹസീൽദാർ അനുമതി കൊടുക്കില്ല എന്ന കാര്യം ഉറപ്പായി. തുടർന്ന് നായകൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി അയാൾ വഴി ചോദിച്ച് 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 തഹസീൽദാറിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ തഹസീൽദാറിൻ്റെ നൈറ്റി എടുത്തിട്ട് പ്രശ്നമുണ്ടാക്കി. തുടർന്ന് നോവലിസ്റ്റായ സുഹൃത്ത് തഹസീൽദാരെ കുറിച്ച്
ഇല്ലാത്ത ഒരു കഥ എഴുതുവാൻ തുടങ്ങി. ഒരു ഗസറ്റഡ് യക്ഷി എന്നുള്ള പേര്. ആ സിനിമ തിയേറ്ററിൽ റിലീസായ ശേഷമാണ് തന്റെ തിരക്കഥ മോഷ്ടിക്കപ്പെട്ടു എന്ന സത്യം അയാൾ തിരിച്ചറിയുന്നത്. കഥ മോഷ്ടിച്ച സുഹൃത്ത് അവരുടെ സൂപ്പർ സ്റ്റാറായി മാറി എങ്കിലും നായകൻ തന്റെ സിനിമ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഒപ്പം ആ ബി ജി എം സിനിമി ഞാൻ പറയാം മൂന്ന് ലാലേട്ടന്റെ സിനിമയാണ്. ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് മിഥുനം അയാൾ കഥ എഴുതുകയാണ്, ഉദയനാണ് താരം. ഞാൻ മാട്ടുപെട്ടി മച്ചാന ഫസ്റ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുന്നതൊക്കെ മാട്ടുപെട്ടി മച്ചാനാണോ? ഈ പെൺകുട്ടിയാണോ സാർ ഇത്ര നാൾ സാരിയെ കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആള് ചെറിയ കുട്ടിയാണ്, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുഞ്ഞു കുട്ടിയാ. അതിന് ഇത് യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ ഇവിടെ നടക്കുന്നത്, ഡിഗ്രി സെക്കൻഡ് ഇയർ പ്രശ്നം. ശരിയാണ് അല്ലേ? മിഥുനം അയാൾ കഥ എഴുതുകയാണ്, പിന്നെ ഉദയനാണ് താരം. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഇന്ന് ഇവിടെ ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത് ലിയയാണ്. ഓൾ ദി ബെസ്റ്റ് ലിയ, തകർക്കൂ. നമസ്കാരം, ഞാൻ ലിയ അൻഷാദ്, ഡാഡീസ് പ്രിൻസസ്, മമ്മീസ് ഏഞ്ചൽ, ഭർത്താവിന്റെ പരാതിപ്പെട്ടി, നിങ്ങളുടെയൊക്കെ ചെല്ലക്കുട്ടി. നമ്മളെ മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് ഡയലോഗാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, അല്ലേ? എല്ലാത്തിനും അതിൻ്റെതായ സമയവും ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയവും വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കല്യാണം പ്ലാൻ ചെയ്ത് നടത്താൻ ഏകദേശം ഒരു എത്ര സമയം വേണം? ഒരു 3-4 മാസത്തെ സമയം മതി. ഇനിയിപ്പോൾ ഒന്ന് പ്രസവിക്കാനാണെങ്കിൽ 9 മാസത്തെ സമയം മതി. പക്ഷേ ഇതിനേക്കാളും ഒക്കെ പെടാപ്പാടാണ് ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്ത് നടത്താൻ. ഞങ്ങൾ തന്നെ കഴിഞ്ഞ 2.5 വർഷം പ്ലാൻ ചെയ്തിട്ട് ഇത് ഇന്നലെയാണ് നടന്നത്. ഈ പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങളും 10 കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, 10 തത്തകൾ. അന്നത്തെ ദിവസം രാത്രി ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്രൂപ്പിൽ തത്തകൾ മാത്രമല്ല നല്ല ഒന്നാന്തരം കോഴികളും ഉണ്ടെന്ന്. ഈ മാടപ്രാവിൻ്റെ പ്രൊഫൈൽ പിക്ചറും ഇട്ട് കാടക്കോഴിയുടെ സ്വഭാവം. നമ്മളെ ആദ്യമൊക്കെ ഈ ഗ്രൂപ്പിലെ ഗെറ്റ് ടുഗെദറിനെ കുറിച്ച് മാത്രമായിരുന്നു കേട്ടോ സംസാരം. പിന്നെ അത് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പായി. പുൽത്തൈലം, ഏലാദി ടാബ്ലറ്റ് ഇതൊക്കെ വിൽക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സഹായഹസ്തങ്ങൾ അന്വേഷിക്കുന്ന കാരുണ്യ ഗ്രൂപ്പായി. പിന്നെ ഇപ്പൊ സകല കുട്ടികളുടെയും പാട്ട്, ഡാൻസ്, കലാപരിപാടി ഇതെല്ലാം ഇടുന്ന ഒരു ബാലസംഘം ഗ്രൂപ്പായി മാറി. ഞാൻ പക്ഷെ സംഭവിച്ചില്ല, ഞാൻ വീണ്ടും ഇതെല്ലാം തിരിച്ചു പിടിച്ച് ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ പ്ലാനിങ് നടത്തി അതങ്ങ് നടത്തി. സത്യം പറയാലോ, എല്ലാവരും മാറിപ്പോയി. പണ്ട് ആധാർ കാർഡിലെ ഫോട്ടോ പോലെ ഇരുന്നവന്മാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ഇട്ട് എടുത്ത ഫോട്ടോടെ അത്ര ക്ലാരിറ്റി ആയി. ഈ രൂപം മാത്രമല്ല കേട്ടോ, സ്വഭാവം അടപടലം മാറി. പണ്ടേ പി ടി സാർ വന്ന് ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് പോക്കറ്റിൽ ഇരുന്ന് ഒരു പാക്കറ്റ് ഹാൻഡ്സ് നോക്കി കാണിച്ചു ഒരുത്തനുണ്ടായിരുന്നു. അവനിപ്പോ ആരാന്നറിയോ? അവനിപ്പം വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറാ. അതുപോലെ തന്നെ സകല ചോറ്റുപാത്രത്തിലും കയ്യിട്ട് വാരി പൊരിച്ച മീനും ചമ്മന്തിക്കും വരെ അടിയുണ്ടാക്കിയിരുന്ന തീറ്റി സൂരജ് ഇപ്പൊ ഡയറ്റീഷ്യൻ സൂരജായി. ഈ പെൺകുട്ടികളിലുണ്ടോ കേട്ടോ ഇമാതിരി മാറ്റങ്ങള്? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ യൂണിഫോം സ്ലീവ്ലെസ് ആക്കാൻ വേണ്ടി സത്യാഗ്രഹം ഇരുന്നവള് ഇന്ന് പർദ്ദ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുത്തനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തതിന് കരഞ്ഞ് ബഹളം വെച്ച് ടി സിയും വാങ്ങി പോയവള് ഇന്നലെ ഇൻസ്റ്റയിലെ അവളെ ബിക്കിനി ഇട്ട ഫോട്ടോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യാൻ പറയുന്നു. എന്റെ പൊന്നോ, എന്തൊരു മാറ്റം! ഇവളെ കുറിച്ച് ഇങ്ങനെ ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ തീരൂല കേട്ടോ രമേശ് ഏട്ടാ, ഇവളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇവള് പണ്ട് ഭയങ്കര പാവമായിരുന്നു. ഇവള് സംസാരിക്കുന്നത് തന്നെ ഭയങ്കര പതുക്കെ സംസാരിക്കുക, എല്ലാത്തിനും ഒരേ ശ്രുതിയ, ഒരേ പിച്ചാണ്. ഉദാഹരണത്തിന്, ലിയ നീ ഹോംവർക്ക് ചെയ്തായിരുന്നോ? എടി ആ സാറ് എന്തൊരു തല്ലായിരുന്നല്ലേ, നമുക്ക് ടൂറ് പോയിട്ട് അടിച്ച് പൊളിക്കണ്ടേ? ഇങ്ങനെ എല്ലാത്തിനും ഒരേ ശ്രുതിയ, ഡയാന സംസാരിക്കുന്ന പോലെ. അപ്പൊ ഇവൾ ഒരു ദിവസം സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വീണു.
രണ്ട് ദിവസം എടുത്ത് ഇവളെ ഒന്ന് പുറത്തെടുക്കാൻ. നിങ്ങൾ വിചാരിക്കും ടാങ്കിന് ആഴം കൂടിയിട്ടാന്ന്. അല്ല, ഇവൾ ഇതിനകത്ത് വീണിട്ടും ഇതേ ശ്രുതിയിലാണ് രക്ഷിക്കണേ രക്ഷിക്കണേ ആരെങ്കിലും ഒന്ന് തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവക്ക് ശ്രുതിയാണ് പ്രശ്നമെങ്കിൽ മറ്റൊരുത്തിയുണ്ട്, അവക്ക് മോഡുലേഷനാണ് പ്രശ്നം. അവൾ ഉദ്ദേശിക്കുന്ന ഒന്നാണെങ്കിൽ അത് പറഞ്ഞു വരുമ്പോൾ വേറെ രീതിയിലാവും. അവളത് ഇന്നലെ എന്നോട് സംസാരിച്ച രീതി ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചേരെ. രമേശ് ചേട്ടാ എന്നോട് ചോദിക്കണം, മോളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, കൂടെ വന്നിട്ടുണ്ടോന്നൊന്ന് ചോദിച്ചേ. മോളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, കൂടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാ പോകും. അവൾ ഉദ്ദേശിച്ചത് തിരക്കാണ് പോകുമെന്നാണെങ്കിലും ഇത് കേൾക്കുന്ന ആണുങ്ങൾക്ക് ചിലപ്പോ ഒരു സൂചനയാണോ ക്ഷണമാണോ എന്നൊക്കെ തോന്നിപ്പോകും. അമ്മാതിരി മോഡുലേഷനാണ് അവളുടെ. അങ്ങനെ ഏകദേശം എല്ലാവരും ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുത്തം മാത്രം സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിട്ട് 96 വിജയ് സേതുപതി കളിച്ചോണ്ടിരിക്കുന്നു. നോക്കുമ്പോ അവന്റെ കയ്യിലാണെങ്കിൽ ഒരു മയിൽപ്പീലി ഉണ്ട്. എന്താടാ കാര്യം എന്ന് ചോദിച്ചപ്പോ പറയാ, ഇത് പണ്ട് നമ്മുടെ ക്ലാസ്സിലെ നിമ്മി തന്നിട്ട് പോയതാ. അവൾ ഇത് തന്നിട്ട് പറഞ്ഞു, എടാ നീ ഇത് സൂക്ഷിച്ചു വെക്കണം, ഇത് പ്രസവിച്ച് രണ്ടാവുന്നതിന്റെ അന്ന് നമ്മൾ ഒന്നാവുമെന്ന്. അങ്ങനെ 12 അവനത് പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോ നിമ്മി വന്നു. ഇവൻ പ്രതീക്ഷിച്ചത് 96 തൃശ്ശയാണെങ്കിലും വന്നത് ഗോഡ്ഫാദറിലെ ലളിതച്ചേച്ചിയ. കയ്യിലൊക്കത്തൊക്കെ ആയിട്ട് ഒരു 5-6 പിള്ളേര്. അപ്പോഴാണ് ഒരു സേതുപതി ആവാൻ നിന്ന അവനെ എനിക്കിപ്പോ ഒരായ മതിയെന്നും പറഞ്ഞ് രണ്ട് കുട്ടികൾ അവന്റെ കയ്യിലും കൊടുത്തിട്ട് അവളങ്ങ് പോയി. അപ്പോഴാണ് അവന് മനസ്സിലായത് വന്ധ്യത ബാധിച്ച മയിൽപ്പീലി കൊടുത്ത് അവൾ അവനെ തേച്ചതാണെന്ന്. സാധാരണ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ചിട്ടേ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഹിറ്റ് പടം റിലീസ് ചെയ്യും, ഉടനെ തന്നെ രണ്ടാമത്തെ ഹിറ്റും കൂടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അങ്ങ് നിർത്താറാണ് പതിവ്. പക്ഷേ ഇവളുടെ ഭർത്താവ് ഒരു രാജമൗലിയാന്ന് തോന്നുന്നു, അടുപ്പിച്ച് 5-6 ഹിറ്റ്. അവസാനത്തെ ആണെങ്കിൽ 666 3. ഈ ബഹളത്തിന്റെ ഇടയ്ക്കുണ്ട് ഏതോ ഒരു അമ്മാവൻ കയറി വരുന്നു. ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോ അത് ആരാ. ഞങ്ങൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു ചേട്ടൻ 9-ൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 6-ൽ എത്തിയപ്പോഴും 9-ൽ തന്നെ, 7-ൽ എത്തിയപ്പോഴും 9-ൽ തന്നെ, അവസാനം 9-ാം ക്ലാസ്സിൽ എത്തിയപ്പോ പുള്ളി ഞങ്ങളുടെ ക്ലാസ്മേറ്റുമായി, ഞങ്ങളുടെ കൂടെ 10-ലോട്ട് പാസ്സുമായി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ബാച്ചിനോടുള്ള സ്നേഹം കൊണ്ടാന്ന്. അല്ല, ആ വർഷം മുതലാണ് യൂണിഫോം പാവാട മാറ്റി ചുരിദാറാക്കിയത്. അപ്പോഴാണ് പുള്ളിയുടെ നോട്ടം പാവാടേന്ന് മാറി പാഠപുസ്തകത്തിലേക്കായത്. അങ്ങനാണ് പാസ്സായത്. ഈ പുള്ളിയുടെ മുടിയൊക്കെ പോയി, ഭയങ്കര കഷണ്ടി ആയിരിക്കുന്നു കേട്ടോ, കണ്ടപ്പോ വിഷമം തോന്നി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചപ്പോ പുള്ളി പറയാ, എടി ഒരു 30 വരെ നല്ല നെൽപ്പാടം പോലെ നിന്ന മുടിയാ, പിന്നെ അത് ഞാറ് നട്ട പോലായി, ഇപ്പതെ കൃഷി ഇറക്കാത്ത തരിശു ഭൂമി പോലെ ആയെന്ന്. അല്ലെങ്കിലും സാധാരണ ആളുകൾക്ക് രണ്ട് രീതിയിലാണ് കഷണ്ടി, ഒന്ന് ഫ്രണ്ടിൽ നിന്ന് തിരമാല പോലെ, മറ്റൊന്ന് സൈഡ് സെന്ററിൽ നിന്ന് ചുഴലിക്കാറ്റ് പോലെ. പക്ഷെ ഈ പുള്ളിക്ക് തിരമാലയും ചുഴലിക്കാറ്റും ഒരുമിച്ച് വന്ന ഒരു പ്രളയബാധിത പ്രദേശം പോലെയായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തി പരിപാടി ഞങ്ങളുടെ ആട്ടവും പാട്ടവും ഒക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ടെ സ്ത്രീ സുരക്ഷാ പ്രവർത്തകനും സർവോപരി ഞങ്ങളുടെ സഹപാഠിയുമായ സുനീറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, കുഞ്ഞമ്മയാണ്, വല്യമ്മയാണ്, അമ്മൂമ്മയാണ്, അവൻ പറയാത്ത അമ്മമാരൊന്നുമില്ല. ഇവൻ പകല് സ്ത്രീ അമ്മയാണ് പെങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും ചെയ്യും. രാത്രി ഒരു 10:30 ആകുമ്പോൾ ഈ അമ്മവങ്ങന്മാർക്കെല്ലാം ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നേ ഇങ്ങനെയുള്ള കുൽസിത മെസ്സേജ് വന്നു. അല്ലെങ്കിലും ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സാധാരണ കോഴികളൊക്കെ കൂവുന്നത് നേരം വെളുക്കുമ്പോഴാണെങ്കിൽ ഇവന്റെ ഉള്ളിലെ കോഴി കൂവുന്നത് നേരം ഇരുട്ടുമ്പോഴാണ്. അയ്യോ, ഇവനെ കോഴി എന്നൊന്നും പറഞ്ഞ് നമ്മൾ അപമാനിക്കാൻ പറ്റില്ല. ഇവൻ കാടയാണ്, കാട. 1000 കോഴിക്ക് 1/2 കാടാന്നാണല്ലോ. അല്ലെങ്കിലും നമ്മൾ ഇവനെ മാത്രം അങ്ങനെ കുറ്റം പറയരുത് കേട്ടോ. കാരണം ഈ കുരുമുളക് വള്ളിയിൽ കുന്തിരിക്കം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇവന്റെ അച്ഛൻ ഇതിനേക്കാൾ വലിയ കോഴിയായിരുന്നു. പണ്ടേ പണ്ട് സ്ത്രീ പുരുഷ സമത്വം ഇനിയും വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല ഏതാന്ന് ചോദിച്ചപ്പോ കുളിക്കടവ് എന്ന് പറഞ്ഞ അച്ഛന്റെ മോനാണ് ഇവൻ. അപ്പൊ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലേ. അങ്ങനെ എല്ലാവരും എത്തി, ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്, എന്റെ പഴയ കൂട്ടുകാരെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചപ്പോ പണ്ടുണ്ടായിരുന്ന അതേ ആവേശം, ആർത്തി, ആക്രാന്തം എല്ലാവരിലുണ്ട്. ഇവര് ഫുഡ് കഴിക്കുന്നത് CCTVയിലൂടെ ഹോട്ടലുകാരൻ എങ്ങാനും കണ്ടാ വിചാരിക്കും. 10 പട്ടിണി കിടക്കുന്ന പട്ടിക്ക് ബിരിയാണി കിട്ടിയതാണെന്ന് അമ്മാതിരി ട്വീറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ 50 ഉള്ള ഞാൻ വരെ വീടെത്തിയിട്ടും 5 ചുറ്റളവിൽ ഉള്ളവളുമാരൊന്നും വീടെത്തിയിട്ടില്ല. അപ്പോഴാണ് ഇവളുടെ ഭർത്താക്കന്മാരൊക്കെ വിളിച്ച് എന്നെ ചീത്ത. ഞാനപ്പോ ഫോണെടുത്ത് ഞങ്ങളുടെ 10 തത്തകൾ നോക്കിയപ്പോഴേ അതിനകത്ത് 5-6 ഫോട്ടോസ്, അതിന്റെ അടിയിൽ ഒരു അടിക്കുറിപ്പും, ഗെറ്റ് ടുഗദറിന് വന്നു, ഞങ്ങളിപ്പോ ലിവിംഗ് ടുഗദറിലായി എന്ന്. ലിയ,
ശരിക്കും പറഞ്ഞാല് ഈ ഒരു അടുത്ത കാലത്ത് ഒരു 6-7 വർഷമായി കാണുമല്ലോ ഈ ഒരു ഗെറ്റ് ടുഗെദർ, അതിന് വേണ്ടിയിട്ടുള്ള വാട്സാപ്പ് കൂട്ടായ്മകൾ, ഇതൊക്കെ വളരെ സജീവമായി തുടങ്ങിയിട്ടല്ലേ അടുത്ത കാലത്താണ്. അപ്പൊ ശരിക്കും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് ലിയ പ്രസന്റ് ചെയ്തത്. അടിപൊളിയായിരുന്നു. ചോദിക്കട്ടെ, ഇതില് പറഞ്ഞിരുന്നൊക്കെ ശരിക്കുള്ള ആൾക്കാരെ കുറിച്ചാണോ, എന്നിലേക്ക് സത്യമുണ്ടോ? ചെറുതായിട്ട് സത്യമുണ്ട്, ചെറുതല്ലോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തു. സൂപ്പർ ആയിരുന്നു, വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. താൻ സ്വന്തമാണോ സ്ക്രിപ്റ്റ്? ഇത്രയും സ്ക്രിപ്റ്റുകൾ താൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ താൻ എഴുത്തിലും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വളരെ കൂടുതൽ ശ്രദ്ധിക്കാവുന്നതാണ്. തൻ്റെ നർമ്മങ്ങളെല്ലാം വളരെ നല്ലതാണ്, അതിൻ്റെ വഴികൾ നല്ലതാണ്. ഒരു വിഷയം പിടിച്ചിട്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതോർത്തത്, അത് പറഞ്ഞപ്പോഴാണെന്നൊക്കെ പറഞ്ഞ് ആ വഴി ഈ വഴി ഒന്നും പോകാതെ അതിൻ്റെ ഒരു മെയിൻ നൂലയിൽ കൃത്യമായി കോർത്ത് കോർത്ത് പോവുക, കൃത്യമായ ഇടവേളകളിൽ നർമ്മം ഉണ്ടാവുക, ഒരു വലിയ കഥ പറഞ്ഞ് അതിൻ്റെ അവസാനം ഒരു നർമ്മം ഉണ്ടാക്കാനല്ല, പോകുന്ന വഴികളിൽ മുഴുവൻ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചിട്ട പോലെ തമാശകൾ നിറച്ചു വെച്ച് അതിഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു. ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയിലൊക്കെ ഉറപ്പായിട്ടും താനിപ്പോൾ പോകുന്ന ഇതേ ഒരു ത്രോട്ടിൽ ഇതേ ഒരു സെൻസിൽ പോവുകയാണെങ്കിൽ വലിയ താമസമില്ലാതെ ഒരുപാട് ഉയരങ്ങളിൽ എത്താവുന്ന ഒരു പ്രതിഭ തന്നെയാണ് കേട്ടോ. വളരെ ഗംഭീരമായി ലിയെ പോലുള്ളവർ വരുമ്പോഴാണ് ഒരു പരിപാടി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണമെന്നൊക്കെ തോന്നുന്നതും. അത്രയധികം ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരു ഒരു കംപ്ലൈൻറ്റും തോന്നിയില്ല, വളരെ നന്നായിട്ട് തോന്നി കേട്ടോ. ഒരു ദിനത്തങ്കട ദിഗ്ധരിക്കടത്തൊക്കെ പെർഫോമൻസ്. എന്താ പറയാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിയയുടെ പെർഫോമൻസ് ആലോചിക്കായിരുന്നു, അതിൽ നിന്നൊക്കെ ഒരുപാട് ക്ലാരിറ്റി ഉണ്ടായി. ആ പ്രസന്റേഷനും ആ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്തതും ഒക്കെ അതിന് പ്രധാന കാരണം ലിയ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. അപ്പോ ഈ ക്ലാരിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷു പറഞ്ഞ പോലെ നല്ലൊരു സ്പേസ് നമുക്കിങ്ങനെ ഒഴിഞ്ഞു കിടക്കുക സ്ക്രിപ്റ്റിംഗിന്റെ മേഖലയിലേക്ക്. എന്റെ ആഗ്രഹം അതാണ്, ഞാൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ ചെയ്യണമെന്ന്. നല്ല സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കഴിയുമ്പം അതിനോട്ട് ഇപ്പൊ ഒരാളോട് ഒരു കഥ പറയാൻ പോണം എന്നൊക്കെ ഒരു ആവശ്യമൊക്കെ വന്നാൽ പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, സ്വയം ചെയ്തായിരുന്നു. അപ്പോ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഇനിയും 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 നല്ല നല്ല പെർഫോമൻസസ് ചെയ്യാൻ ലിയയ്ക്ക് പറ്റട്ടെ. ഇപ്പൊ ഈ ഗെറ്റ് ടുഗദറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ലിവിംഗ് ടുഗദറിലേക്ക് മാറി എന്നല്ലേ പറഞ്ഞത്. ലിയയ്ക്ക് ചുറ്റുപാടിൽ നിന്നും ഇനിയും ഇനിയും നല്ല തോട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. സൂപ്പർ. ഈ നേരത്തെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കഥ പറഞ്ഞപ്പോ ഒരു ഹാൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനെ പ്രൊമോട്ട് ചെയ്യണതാന്ന് പറയരുത്. ഇതുപോലത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നതാണ്. അപ്പൊ ഈ സാധനം വെക്കണ ഒരു യൂണിയൻകാരനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ കല്ലിറക്കാൻ വരുമ്പോ യൂണിയൻകാർ ഇടയ്ക്ക് അങ്ങോട്ട് പോകും, ഇടയ്ക്ക് തിരിച്ചു വരും. അപ്പൊ ഒരു കടയിലാണ് ഇരിക്കണേ, ഈ കടക്കാരന്റെ ഈ ഓടിന്റെ ഇടയിലാണ് ഇത് തിരികെ വെക്കണേ. അപ്പൊ ഈ ഒരു ദിവസം ഇയാൾ ഇത് വെച്ചിട്ട് ഇതിന്റെ ഓടിന്റെ ഇടയിൽ തിരികിട്ട് പോയി. പോയി കഴിഞ്ഞപ്പോ ഈ കടക്കാരൻ എന്ത് ചെയ്തു, അത് തുറന്നിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് വെച്ചു, അവിടെ തന്നെ വെച്ചു. ഇയാൾക്ക് തറിഞ്ഞുകൂടാ, ഇയാൾ വന്നിട്ട് വേദന ഈ പണി കഴിഞ്ഞ് വന്നിട്ട് ഇതിങ്ങനെ വായിൽ വെച്ചു. അപ്പൊ എല്ലാവരും ഇയാളെ നോക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോണേന്ന്. ഇയാൾ അപ്പൊ തന്നെ സൈക്കിൾ എടുത്തിട്ട് ഒരൊറ്റ പോക്ക പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു വാള് പോലെ ഇത്ര നീളത്തിൽ ഇത് കഴുത്തേ കൂടെ ഇട്ടുകൊണ്ട് വരാ. അപ്പൊ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു, ഇത്രയും സ്ട്രോങ് ഉള്ളത് വിറ്റ് പോണേനു മേടിച്ചിട്ട് വന്നാന്ന്. എന്റെ സഹപാഠികള് കുറച്ച് പേര് കോയമ്പത്തൂര് പഠിക്കാൻ പോയി. അപ്പൊ ഞങ്ങളൊക്കെ ആർട്സ് കോളേജ് റെഗുലർ ആയിട്ട് പോയി. മൂന്നാല് പേര് മാത്രം അന്ന് കോയമ്പത്തൂർ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ ഇങ്ങനെയുള്ള കോഴ്സൊക്കെ പഠിക്കാൻ പോയി. അവരവിടെ ഒരു വീടെടുത്ത് താമസിക്കുന്നിടത്ത് ഞങ്ങൾ ഇതുപോലെ വാടകയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ സുഹൃത്തായിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ പോയപ്പോ അന്ന് നല്ല ഹാൻസ് വെപ്പുകാരൻ, നിങ്ങൾ ഈ രോമാഞ്ചത്തിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ ഒരുത്തരമുണ്ട് തീരെ ഹാൻസ് ഒളിപ്പിച്ച് എല്ലായിടത്തും കുളിമുറിയിൽ ഉറങ്ങാണോ അവിടെ ഉറങ്ങാണോ ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ തിരുമിച്ചുണ്ടിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടിനെ സുജിത്ത് എന്ന് പറയുന്നത് കുരുമുളക് നല്ലോണം പൊടിച്ചിട്ട് ഇവൻ്റെ ഹാൻസിനകത്ത് നിറച്ച് മിക്സ് ചെയ്ത് വെച്ചു. അപ്പം ഇത് വെച്ച കാര്യം ഞങ്ങൾ മുറിയിലിരിക്കുന്ന നാല് പേർക്കും അറിയാം, ഇവൻ അറിയത്തില്ല. ഇവൻ വന്ന് അതെടുത്ത് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ തിരുമിറ്റ് എല്ലാവരും ടി വി കണ്ടോണ്ടിരിക്കുക ഹോളിൽ, ഇവനകത്ത് ചുണ്ടിനകത്ത് വെച്ചിട്ട് പിന്നെ എരിയാൻ തുടങ്ങിയപ്പോൾ ഇവൻ്റെ എക്സ്പ്രഷൻ മാറി. ഇവനിങ്ങനെ കിറിയൊക്കെ ഇങ്ങനെ കുരങ്ങൻ്റെ മുഖം കാണിച്ചിട്ട് പതുക്കെ ചിരിക്കാൻ, ഞാൻ ചിരിക്കണം കണ്ടിട്ടേ ഇവൻ അടുക്കളയിൽ പോയിട്ട് ഒരു പിടി മുളക് പൊടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഹോളിൽ ഹൂ എന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞിട്ട് ഓടി. ഞങ്ങൾ അഞ്ചു പേര് ടി വി കാണും, എൻ്റെ പൊന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. രണ്ട് കൂട്ടുകാരനൊക്കെ മൂന്നാല് ദിവസം ഉപ്പനിരിക്കുന്ന പോലെ ഇരുന്ന് മുളക് പൊടി കണ്ടിപ്പോയിട്ട്.
ഹോസ്പിറ്റലിൽ പോയാൽ പോലും രക്ഷയില്ല, മയക്ക് ബോധം കെടുത്തി കിടത്താന്നാണ് അവർ പറയുന്നത്. അല്ലാതെ ഇത് കഴുകി കളഞ്ഞൊന്നും നിങ്ങൾക്ക് ചൊവ്വാവലോ, വേണം ബോധം കെടുത്തി തരാം ഒരു 10 മണിക്കൂർ എന്ന് ആവശ്യപ്പെട്ട. അതുപോലെ ഒരു പിടി മുളകുപൊടി പാക്കറ്റ് കൊണ്ടുവന്നിട്ട് കണ്ണടച്ച് ബെതറിട്ട് പോകുമ്പോ കളഞ്ഞ്. സിജോ എന്നാണ് അവന്റെ പേര്, എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സിജോ നീ ചെയ്തത്.